ഒരാഴ്ചത്തെ ദില്ലി വാസത്തിനുശേഷം കെ പി സി സി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല കേരളത്തിൽ മടങ്ങിയെത്തി. ഉപമുഖ്യമന്ത്രി പദമോ ആഭ്യന്തരമന്ത്രി പദമോ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് വെറും കൈയോടെ മടങ്ങിയെത്തി എന്ന് അധികാരത്തിന്റെ ഭാഷയിൽ പറയാം. പക്ഷേ അങ്ങനെയാണ് എങ്കിലും രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഗ്രാഫ് ഉയർന്നു എന്നാണ് ഐ ഗ്രൂപ്പുകാർ പറയുന്നത്. ഒരാഴ്ച ദില്ലിയിൽ നടന്ന നാടകങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് അതൊന്നും വിജയം കാണാതെ പോയത്? ഒരാഴ്ചക്കാലത്തെ സ്വപ്നങ്ങൾ തകർന്നുപോയ രമേശ് ചെന്നിത്തല ഇനി എന്തു ചെയ്യും? ദില്ലിയിലെ നാടകങ്ങളിലേക്കും മന്ത്രിപദ ചർച്ചകളിലേക്കും എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. രമേശ് ചെന്നിത്തലയുടെ സുന്ദര സ്വപ്നങ്ങൾ തകർത്തത് ആരാണ്? ആ കഥയിലെ വില്ലൻ ഉമ്മൻചാണ്ടിയായാലും തിരുവഞ്ചൂരായാലും ഒരു കാര്യം സത്യം, കേരളമാകെ ഇപ്പോൾ ഒരു ചെന്നിത്തല അനുകൂല തരംഗമുണ്ട്. സോളാറിൽ കരിഞ്ഞുപോകാത്ത ഒരു സഹതാപ തരംഗം. ഒരു മനുഷ്യനെ ഇങ്ങനെ ഇത്രയധികം തവണ ഒരേ രീതിയിൽ വഞ്ചിക്കാമോ? 26-ന് വെള്ളിയാഴ്ച ദില്ലിയിലേക്ക് രമേശ് ചെന്നിത്തല ചെന്നിറങ്ങിയത് പലവിധ ഊഹാപോഹങ്ങൾക്കിടെയാണ്. എല്ലാ ഊഹാപോഹങ്ങളും ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു: ഇനി മുതൽ നാം രമേശ് ചെന്നിത്തലയെ മന്ത്രി രമേശ് ചെന്നിത്തല എന്ന് പറയേണ്ടി വരും എന്ന കാര്യം. മന്ത്രി എന്നതിനുള്ള വിശേഷണം ഉപമുഖ്യൻ എന്നാണോ ആഭ്യന്തരൻ എന്നാണോ എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു വിശകലന വിദഗ്ധർക്ക് ആശയക്കുഴപ്പം. ശനിയാഴ്ച ദില്ലിയിലെത്തി ഉടനെ മടങ്ങിവരും എന്ന് പ്രഖ്യാപിച്ച് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാക്കും ചിരിയും നോട്ടവുമെല്ലാം ചെന്നിത്തല സ്നേഹികൾക്ക് ആവേശമായി. അങ്ങനെ മധുര മനോഹര മന്ത്രിമന്ദിര സ്വപ്നങ്ങൾ നിറഞ്ഞ 7 ദിനരാത്രങ്ങൾ. ഒടുവിൽ ആ ദുഃഖവെള്ളി, ഉച്ചവരെ തിരക്കിട്ട ചർച്ചകൾ. എ ബിയെ കാണുന്നു, സിയും ഡിയും ചർച്ച നടത്തുന്നു, എയും ഡിയും ചേർന്ന് സിയെ കാണുന്നു, അപ്പോൾ ബിക്കെന്ത് സംഭവിച്ചു എന്ന മട്ടിൽ വിശകലനങ്ങൾ. 4 മണിയോടെ ദില്ലിയിൽ രാഷ്ട്രീയ വിസ്ഫോടനം. ഞാൻ കെ പി സി സി പ്രസിഡന്റായി തുടരുന്നതാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് ഞാൻ ഉണ്ടാകില്ല. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ്. അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരിക്കും. കേരള ഹൗസ് നടുങ്ങിത്തെറിച്ചു. ഉമ്മൻചാണ്ടിയും ബെന്നി ബെഹനാനും മുല്ലപ്പള്ളിയും കൊടിക്കുന്നിലും കുറച്ചു സമയത്തേക്ക് മരവിച്ചുപോയി. മധ്യസ്ഥ ശ്രമം നടത്തിപ്പോന്ന എം ഐ ഷാനവാസ് അന്തം വിട്ടിരുന്നു. നമ്പർ 10 ജനപഥിൽ മാത്രം വിസ്ഫോടനം ചലനമുണ്ടാക്കിയില്ല. പക്ഷേ ഇങ്ങ് കേരളത്തിൽ തുടർചലനങ്ങൾ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ഏതു രാഷ്ട്രീയ സോളാറിലും പാറ പോലെ ഉറച്ചു നിൽക്കാറുള്ള ഉമ്മൻചാണ്ടി പോലും വാക്കുകൾക്കു വേണ്ടി ഒന്ന് തപ്പി നോക്കി. ഏത് സാഹചര്യത്തിലാണ് ശ്രീ രമേശ് ചെന്നിത്തല അത് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. ഞാൻ രാവിലെ കോൺഗ്രസ് അധ്യക്ഷയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഹൈക്കമാൻഡിന് ഈ പ്രശ്നം വിട്ടിരിക്കുകയാണ്. ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കും എന്നാണ് എന്നോട് പറഞ്ഞത്.
ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ അത് അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഒരു തീരുമാനവും എന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ വൈകുന്നേരം വീണ്ടും പിന്നെ നേതാക്കളുമായിട്ട് കാണണം എന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് കാണുന്നുണ്ട്. ഹൈക്കമാൻഡ് ഇതിൻ്റെ തീരുമാനമാണ് ഫൈനലായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏത് സാഹചര്യത്തിലാണ് കെ പി സി പ്രസിഡന്റ് അത് പറഞ്ഞത് എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ പിന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ഏത് സാഹചര്യത്തിലാണെന്ന് അറിയത്തില്ല. ഇപ്പോഴും താങ്കൾ ഉറച്ചിരിക്കുകയാണ് അദ്ദേഹം മന്ത്രിസഭയിൽ വരണമെന്നുള്ള നിലപാട്. ഇങ്ങനെയാണ് തീരുമാനം, ശുഭകരമാണോ? ഒരിക്കലും ഉണ്ടാവില്ല. പാർട്ടിയും ഗവൺമെന്റും ഒന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകും. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എല്ലാവരും. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ, അവർ ഡൽഹിയിലുണ്ട്, കേരളത്തിലുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സാന്നിധ്യം, അല്ലാതെ ഞാൻ മുഖ്യമന്ത്രിയാണ്, രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരല്ല കോൺഗ്രസ്. കോൺഗ്രസ്സിൽ ധാരാളം നേതാക്കന്മാരുണ്ട്, തലമുതിർന്ന നേതാക്കന്മാരുണ്ട്, അവർ പരിചയസമ്പന്നരായ നേതാക്കളുണ്ട്. അത് ഡൽഹിയിൽ പല സ്ഥാനങ്ങളിലിരിക്കുന്നവരുണ്ട്, കേരളത്തിലുണ്ട്. അവരെല്ലാം കൂടെ ചേരുമ്പോഴാണ് കോൺഗ്രസും യു ഡി എഫും ഒക്കെ ശക്തമാകുന്നത്. അപ്പം ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വന്നിരിക്കുന്നു. ആ തീരുമാനം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ശക്തമായ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകും. ഇപ്പോൾ ഈ സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു ഭയങ്കര ഗ്രൂപ്പ് വ്യത്യാസം വന്നു, ഒരു രണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കോൺഗ്രസ്സിലെ എല്ലാ കാലത്തും ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരാവശ്യം വരുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് മുമ്പോട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് പാർലമെൻ്റ് ഇലക്ഷനാണ്. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ്സുകാരുടെയും മുന്നിലെ ഏറ്റവും വലിയ പ്രശ്നം ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കും. ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നു കഴിഞ്ഞില്ലേ, കോൺഗ്രസിന്റെ അവസാന വാക്ക് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനം, ഒരു ആശയ കുഴപ്പവുമില്ല. ഹൈക്കമാൻഡിന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിട്ടുകൊടുത്തിരുന്നു. അവര് ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിനാണ് അധികാരം, അവകാശം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള തർക്കങ്ങളിലോ അല്ലെങ്കിൽ വിവാദങ്ങളിലോ അല്ല താല്പര്യം. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പരിപാടികളുമായി ഗവൺമെൻറ് മുമ്പോട്ട് നീങ്ങും. പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ആ കാര്യത്തിലുണ്ടാകും. പാർട്ടിയും ഗവൺമെൻറ്റും ഒന്നിച്ച് മുമ്പോട്ട് നീങ്ങാനാണ് തീരുമാനം. ഉമ്മൻചാണ്ടിയുടെ ദൗത്യം പാളിപ്പോയി എന്ന് ഒരു പക്ഷം. അല്പം ചീത്തപ്പേരു കേട്ടാലും പതിവ് പോലെ ആ തന്ത്രം വിജയിക്കുകയാണ് ചെയ്തത് എന്ന് മറുപക്ഷം. ഇത്തവണ ദില്ലി നാടകത്തിന്റെ അന്തിമ രംഗത്തിൽ ഹൈക്കമാൻഡ് എന്ന സാക്ഷാൽ സോണിയാഗാന്ധി രമേശ് ചെന്നിത്തലയുടെ ഭാഗം കേട്ട് ഏകപക്ഷീയമായി അത് അംഗീകരിച്ചു. രമേശ് ആ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം മാത്രമാണ് ഉമ്മൻചാണ്ടി പോലും സത്യമറിഞ്ഞത്. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് നൽകുന്ന ഒരു അംഗീകാരം എന്ന നിലയിൽ വേണമെങ്കിൽ കാണാം. പക്ഷേ കോൺഗ്രസിന്റെ ജനസമ്മതിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അത് സ്വന്തം പാർട്ടിയിൽ നിന്നേറ്റ വലിയ തിരിച്ചടിയുമായി. ഉമ്മൻചാണ്ടി കോഴിക്കോട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തി. അതിനു മുമ്പ് ഇങ്ങ് തിരുവനന്തപുരത്ത് ചെറുതായൊരു ചർച്ച നടന്നിരുന്നു. ഘടകകക്ഷികളുമായി ചർച്ച നടത്തുമെന്ന് ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വന്ന സമയത്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിക്കൊപ്പം ദില്ലിക്ക് പോകുമെന്ന് അന്നേ പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രഖ്യാപിച്ചു. നടത്തിയ ചർച്ചയെ തുടർന്ന് അദ്ദേഹം ഇവിടെ ഒരു പ്രോസസ്സിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തു. കാതലായ പ്രശ്നം എന്ന് പറയുന്നത് ഡൽഹിയിൽ ചർച്ചയുണ്ട്. ഡൽഹി ചർച്ചയ്ക്ക് വിളിച്ചാൽ തീർച്ചയായും ഞങ്ങൾ പോകും. ഇപ്പോൾ അതാണല്ലോ കണ്ടത്. പിന്നെ ഡൽഹി ചർച്ചയുണ്ടാവും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഡേറ്റ് അദ്ദേഹം പിന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ രണ്ട് ദിവസത്തിനകം ഉണ്ടാവും. അറക്കൽ ബീവിയെ കെട്ടാൻ അരസമ്മതം എന്ന മട്ടിലായി കാര്യങ്ങൾ. പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ എം മാണിയും തയ്യാർ, പക്ഷേ ഹൈക്കമാൻഡ് തയ്യാറായില്ല. ആ കല്യാണം മനസമ്മതത്തിനു മുന്നേ ഉപേക്ഷിക്കേണ്ടി വന്നു. കൊലച്ചതിയായി എന്നേ ലീഗ് നേതാക്കൾക്കും മാണി സാറിനും പറയാനുള്ളൂ.
കുഞ്ഞൂഞ്ഞിനൊപ്പം ദില്ലിക്ക് പോകാനിരുന്നത് ഇ ടി മുഹമ്മദ് ബഷീറും കെ പി എ മജീദും. പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ഇ അഹമ്മദിനെയും അത്ര വിശ്വാസം പോരാത്തതുകൊണ്ട് ഇ ടി നേരിട്ടിറങ്ങിയതാണ് എന്നു കഥ. എന്തായാലും ഒരുക്കിയ പെട്ടി തിരിച്ച് അകത്തു വയ്ക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കളുമായി ഇവിടെ ലീഗ് ഹൗസിൽ വെച്ച് നടത്തിയ ചർച്ച, അത് സംബന്ധിച്ച് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. ഞങ്ങൾ പോകാതിരുന്നത് മീറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളൊരു പുതിയ വ്യവസ്ഥയും വെച്ചിട്ടില്ല. നിലവിലുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്തതെന്നല്ലാതെ ലീഗ് ഒരു പുതിയ കണ്ടീഷനും വെച്ചിട്ടില്ല. കോൺഗ്രസ്സിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അടക്കം ചർച്ച ചെയ്യണം. പിന്നെ ഘടകകക്ഷികൾ, ഞങ്ങളത് പറഞ്ഞല്ലോ, ഘടകകക്ഷികളുമായിട്ടുള്ള സംഗതികൾ അതും ചർച്ച ചെയ്ത് പരിഹരിക്കും. ഡൽഹി ചെന്നതിന് ശേഷം അവിടെ ചർച്ച ചെയ്ത് ബാക്കി ഡീറ്റെയിൽസിന് വേണ്ടി വിളിക്കാം എന്നാണ് പറഞ്ഞത്. അല്ല, അത് ഇന്നലെ പറഞ്ഞിരുന്ന അങ്ങനെയാണ്. ചിലപ്പോ ഇന്ന് ചർച്ച ഉണ്ടാവും. ഇന്ന് അദ്ദേഹം പറഞ്ഞത് അവിടെ ചെന്നതിന് ശേഷം ചർച്ച ചെയ്തതിന് ശരിക്കാം. ചിലപ്പോ അവിടെ ആയിരിക്കും, ചിലപ്പോ ഇവിടെ ആയിരിക്കും, അതറിഞ്ഞൂടെ. ജോസ് മോന് മന്ത്രിക്കുപ്പായം പാകത്തിനുള്ളത് തുന്നിവെച്ച് പാർട്ടിക്കാരോട് പടക്കം പൊട്ടിക്കാൻ റെഡിയായിക്കോ എന്ന് പറഞ്ഞിട്ടാണ് കെ എം മാണി പെട്ടിയെടുത്തത്. അതും വെറുതെയായി. ഉപമുഖ്യമന്ത്രി പദം എന്ന് പറയുന്ന കോൺഗ്രസ് മാത്രം ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ. ഉപമുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത് UDF ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനുള്ള ആലോചന UDF മുമ്പേ ഇതുവരെയും വന്നിട്ടില്ല. ഞങ്ങളുടെ ആരോടും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ചർച്ച ഇപ്പം നടന്നിട്ടില്ലല്ലോ. അത് അതിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് വർഷമായിട്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണല്ലോ. അത് കോൺഗ്രസ് അറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. അല്ല, അത് ഇവിടുത്തെ കേരള ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വമാണ് ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കേണ്ടത്. ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം അതിനനുകൂലമായിട്ടുള്ള തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഹൈക്കമാൻഡ് എന്തുകൊണ്ട് ക്ഷണിച്ചില്ലെന്നാണ് കരുതുന്നത്? ഹൈക്കമാൻഡ് അങ്ങനെ ഒരു രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കാനിടയായ ഒരു സാഹചര്യം അതെന്താ? അതെനിക്ക് അറിഞ്ഞുകൂടാ. ഹൈക്കമാൻഡ് നമ്മൾ ചുമ്മാ ഡൽഹിക്ക് പോവുക, ഏതെങ്കിലും ഒരു വാർത്ത കേട്ട ഉടനെ സൂട്ട് കേസ് എടുത്തുകൊണ്ട് ഡൽഹിക്ക് പോവാണോ? ഡൽഹിക്ക് പോകണേ നമുക്ക് വലിയതുണ്ടോ? ഡൽഹിക്ക് പോകണമെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ ആ നിലയ്ക്ക് നമ്മളെ ക്ഷണിക്കണം. ക്ഷണിക്കുമ്പോൾ